തമിഴ്നാട്ടിലെ കള്ളക്കുറിശിയിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് വൻ സംഘർഷം. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ ആക്രമിച്ചു. 30 ബസ്സുകൾ തീയിട്ടു. 50-ലേറെ വാഹനങ്ങൾ കത്തിച്ചു. സ്കൂൾ കെട്ടിടം തള്ളിത്തകർത്തു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കുണ്ട്. കുറ്റക്കാരായ അധ്യാപകരെയും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വിവരങ്ങളുമായി സജയനാണ് ചേരുന്നത്. സജയൻ, ഇപ്പോഴെന്താണ് അവസ്ഥ? ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി ജില്ലയിലെ ചിന്നസേലത്തുള്ള സ്വകാര്യ ബോർഡിംഗ് സ്കൂളിലെ പ്ലസ്ടു വിദ്യാർത്ഥിനി ശ്രീമതി ആത്മഹത്യ ചെയ്തതുമായി സംബന്ധപ്പെട്ട സംഘർഷാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ പരിസര പ്രദേശത്തുണ്ടായിരുന്നത്. വൻ സംഘർഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 30-ഓളം സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും അതുപോലെ തന്നെ 5-ലധികം പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ 50-ലധികം വാഹനങ്ങൾ തല്ലിത്തകർത്തും തീക്കിരയാക്കിയുമാണ് സമരക്കാർ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ആ സമയത്ത് പോലീസിന്റെ അംഗസംഖ്യ വളരെ കുറവായതുകൊണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാത്ത ചാർജ് നടത്തുകയും തണ്ണീർവാതകം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും പോലീസിനെതിരെ കല്ലെറിയുകയും ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് സ്കൂളിനകത്തേക്ക് പ്രവേശിച്ച് കൂടുതൽ ആക്രമണത്തിലേക്ക് ഇവർ കടക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പല, അതായത് ആ സമയത്ത് പോലീസിന്റെ അംഗസംഖ്യ സേനാ അംഗങ്ങൾ കുറവായിരുന്നതുകൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത വിധമായിരുന്നു. തുടർന്ന് ഇപ്പോൾ കടലൂർ, തിരുച്ചി പോലുള്ള സമീപ ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. സ്കൂളിനകത്ത് തമ്പടിച്ചിരുന്ന സമരക്കാരെ ലാത്തിച്ചാർജിലൂടെ വിരട്ടിയോടിക്കുകയും അതേപോലെ 30-ഓളം സംഘർഷത്തിൽ ഏർപ്പെട്ട 30-ഓളം പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ആ പരിസര പ്രദേശം കള്ളക്കുറിച്ചി ചിന്നസേല എന്ന സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സംഘർഷാവസ്ഥ ഉണ്ടായ പരിസരവും പ്രദേശവും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ ഈ പരിസരത്ത് ഇപ്പോൾ 144 നിരോധനാജ്ഞയും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ഗോപികൃഷ്ണൻ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവും, ജനങ്ങൾ സംയമനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് സംബന്ധിച്ച് അധ്യാപകരെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തു വിടുകയായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും ഗോപികൃഷ്ണൻ. അതായത് രൂക്ഷമായ പിന്നെ ആരോപണങ്ങളും അതായത് കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. രണ്ട് അധ്യാപകർ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും അതേപോലെ ചില വിദ്യാർത്ഥികളും തനിക്ക് മാനസികമായിട്ടുള്ള ഒരു പീഡനം ഉണ്ടായതിനാലാണ് ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ആത്മഹത്യാക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പെട്ട രണ്ട് അധ്യാപകരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വെറുതെ വിട്ടേക്കുകയായിരുന്നു. ഇത്രത്തോളം തീവ്രമായ ഒരു വിഷയമായിട്ട് പോലും പോലീസിന്റെ അനാസ്ഥ തന്നെയാണ്. കാരണം കഴിഞ്ഞ ഇന്നലെയാണ് മരണപ്പെട്ടുവെങ്കിലും സംഭവം നടന്നത് കഴിഞ്ഞ 12-ാം തീയതി ആയിരുന്നു ആത്മഹത്യാ ശ്രമം. തുടർന്ന് കുട്ടി ഇന്നലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിക്കുകയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കുട്ടിയുടെ അമ്മ തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല, അവൾ കൊലപാതകം തന്നെയായിരിക്കാമെന്ന് കരഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലൂടെയും പ്രചരിക്കുകയുണ്ടായി. ഈ സമയത്ത് പോലീസ് കൂടുതൽ ജാഗ്രത പാലിക്കണമായിരുന്നു. പക്ഷേ പോലീസ് നടപടി സ്വീകരിക്കാൻ വളരെ വൈകിപ്പോയത് കൊണ്ടാണ് നിയന്ത്രണം വിട്ട ഇതുപോലുള്ള സംഘർഷത്തിലേക്ക് ജനം പ്രവേശിച്ചതും പല വിദ്യാർത്ഥി സംഘടനകളിലും ഈ സമരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നതും കുറിപ്പെടാണ് ഗോപികൃഷ്ണൻ. സഞ്ജയ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കോടഞ്ചേരി തുഷാരഗിരിയിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്തി. 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. വിവരങ്ങളുമായി അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം? ഗോപി, കോഴിക്കോട് നിന്ന് 5-അംഗ സംഘത്തിന്റെ 3 പേരാണ് വെള്ളത്തിൽ ഇറങ്ങിയത്. ഇതിൽ 2 പേർ 3 പേരും ഒഴുക്കിൽപ്പെട്ടു. അതിൽ 2 പേര് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരാളിപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഈ മുക്കത്ത് നിന്നുള്ള ഫയർഫോഴ്സ് അംഗം
സ്ഥലത്ത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ എത്തി അവിടെ നിന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കഴിഞ്ഞ കുറേ ദിവസമായി മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഈ വനമേഖലയിലൊക്കെ കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ ഒഴുക്ക് നീരൊഴുക്ക് കൂടുതലാണ്. ഈ സമയത്തുള്ള തിരച്ചിൽ ആ മേഖലയിലുള്ള തിരച്ചിൽ ദുഷ്കരമാണ്. പക്ഷേ കുഴിയും ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ തിരച്ചിൽ തുടങ്ങിയിരുന്നു. പക്ഷേ യുവാവ് ഒഴുക്കിൽപ്പെട്ടതാണ് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ കഴിഞ്ഞതെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയില്ല. ഗോപി, ശരി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കും. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. 3 ദിവസം കൂടി മഴ തുടരും. മണി ചെയിൻ മാതൃകയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ കണ്ണൂർ കൂത്തുപറമ്പിൽ അറസ്റ്റിലായി. മലപ്പുറം കാളികാവ് സ്വദേശി മുഹമ്മദ് ഫൈസലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ആസ്ഥാനമായി മൈക്ലബ് ട്രേഡേഴ്സ് എന്ന പേരിൽ കമ്പനിയുണ്ടെന്നാണ് നിക്ഷേപരെ വിശ്വസിപ്പിച്ചത്. സംസ്ഥാനത്തും പുറത്തും സ്ഥാപനങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിച്ച് മണി ചെയിൻ മാതൃകയിൽ ആളുകളെ ചേർത്ത് നിക്ഷേപം സ്വീകരിച്ചാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. തൊണ്ടിമുതൽ ക്രമക്കേടിൽ മന്ത്രി ആന്റണി രാജുവിനെ വീട്ടിലാക്കി രേഖകൾ പുറത്ത്. ലഹരിക്കടത്ത് കേസിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടിമുതൽ മാറ്റിയ കേസിലെ രേഖകളാണ് പുറത്തുവന്നത്. വിചാരണ കോടതിയിൽ നിന്ന് തൊണ്ടിമുതൽ കൈപ്പറ്റുകയും തിരികെ കൊടുക്കുകയും ചെയ്തത് ആന്റണി രാജുവാണെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതി രേഖ. 94ലെടുത്ത കേസിൽ ആന്റണി രാജു ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല. 1990 ഏപ്രിലിൽ ഓസ്ട്രേലിയൻ പൗരൻ ഹാഷ് ഷോയിലുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായി. അന്ന് പ്രതിക്ക് വേണ്ടി വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഇടപെട്ടു. വഞ്ചിയൂർ കോടതി വിദേശിക്ക് ശിക്ഷ വിധിച്ചെങ്കിലും മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഹൈക്കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കി. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി കടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ കേസിൽ പ്രധാന തെളിവായ അടിവസ്ത്രം പ്രതിയുടെ സ്ഥിരീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. തുടർന്നാണ് തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൊണ്ടിമുതൽ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് അടിവസ്ത്രം എടുത്തുകൊണ്ടുപോയതും തിരിച്ചുകൊണ്ടുവച്ചതും ആന്റണി രാജു ആയിരുന്നു. ആന്റണി രാജു രേഖയിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കൂട്ടുനിന്നത് ക്ലാർക്ക് കെ എസ് ജോസ് ആയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 1994 എടുത്ത കേസിൽ 28 വർഷമായിട്ടും വിചാരണ പൂർത്തിയായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ട് 16 വർഷം. പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം. 22 തവണ കേസ് മാറ്റിവെച്ചതായും കോടതി രേഖകളിലുണ്ട്. നിലവിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ് കേസ്. അടുത്ത മാസം 4 വീണ്ടും പരിഗണിക്കുമ്പോൾ ആന്റണി രാജു ഹാജരാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി ആന്റണി രാജു. വാർത്ത നൽകിയത് നിയമത്തിന്റെ ബാലപാഠം അറിയാത്തവരാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത് തെറ്റാണെന്ന് ചില മാധ്യമങ്ങൾ തന്നെ കൊടുത്തല്ലോ. അത്തരം വാർത്തകൾ കൊടുത്ത മാധ്യമപ്രവർത്തകരുടെ വാർത്ത തെറ്റായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ തന്നെ കൊടുത്തു. ഞാൻ ഒരിക്കലും ഹാജരാകാതിരുന്നിട്ടില്ല. ഞാനോ അഭിഭാഷകനോ ഹാജരാകണമെന്നാണ് നിയമം. ഞാനോ അഭിഭാഷകനോ ഹാജരാക്കിയിട്ടുണ്ട്. ആ കോടതി പോകാതെ എങ്ങനെയാ കുറ്റപത്രം? നിയമത്തിന്റെ ബാലപാഠം പഠിക്കണ്ടേ? നിയമത്തിന്റെ ബാലപാഠം വാർത്ത കൊടുക്കുമ്പോൾ പഠിക്കണ്ടേ? കുറ്റപത്രം കൊടുക്കുമ്പോൾ കുറ്റപത്രം അല്ലാതെ കൊടുക്കാൻ പറ്റുമോ? അതുപോലും അറിയില്ല. അതിപ്പോ ഞാനിപ്പോ MLA ആയിട്ട് എന്നെ സ്ഥാനാർത്ഥി ആക്കിയപ്പോ വന്നു, എന്നെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോ വന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിപ്പോ ഞാനെന്താ ചെയ്യാം? അങ്ങനെ ഡിലേ ആയെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഹാജരായിക്കൊണ്ടിരിക്കുകയല്ലേ. ഹേയ്, ഞാൻ ഹാജരായിക്കൊണ്ടിരിക്കുകയല്ലേ. കേരളം കുഴിയിൽ. തിരുവനന്തപുരത്തെ റോഡുകൾ സ്മാർട്ടാകാൻ ഇനിയും ഏറെ കാത്തിരിക്കണം. പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ കരാറെടുത്ത കൺസൾട്ടൻസിയെ സർക്കാർ മാറ്റിയേക്കും എന്നാണ് വിവരം. കൺസൾട്ടൻസിയെ മാറ്റണമെന്ന ആവശ്യം തിരുവനന്തപുരം നഗരസഭയും ശക്തമാക്കിയിട്ടുണ്ട്. സ്മാർട്ട് റോഡ് ഇതാണ് ഇപ്പോഴത്തെ കോർപ്പറേഷൻ സ്മാർട്ട് റോഡ്. വളരെ കറക്റ്റ് റോഡ്. ചാടി ചാടി പോവാം, കുതിര സവാരി സർക്കാരിനെ കൊണ്ടും കോർപ്പറേഷനെ കൊണ്ടും ചെയ്യാക്കുള്ളൂ. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുന്നതിന് കൺസൾട്ടൻസി കമ്പനി കരാർ ഏറ്റെടുത്ത് 1.5 വർഷം പിന്നിട്ടിട്ടും തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ ഇതാണ്. ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ 40 റോഡുകളിൽ 17 റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടു. പിന്നെ മാസങ്ങളോളം ഒരനക്കവും ഉണ്ടായില്ല.
ഇതോടെ ജനം നട്ടം തിരിഞ്ഞു. ജനങ്ങൾ നേരിട്ടിരുന്ന ദുരിതം വിവാദമായതോടെ സർക്കാർ വഴിയെടുത്തു. പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയുടെയും ആന്റണി രാജുവിന്റെയും അധ്യക്ഷതയിൽ ചേർന്ന യോഗം കരാറുകാർക്ക് കർശന നിർദ്ദേശം നൽകി. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. നിലവിൽ റോഡുകളിലെ കുഴികൾ നികത്തിയിട്ടിരിക്കുകയാണ് കരാറുകാർ. കാലം കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കളിഞ്ഞ കിടക്കണം. അവർ അപ്പഴപ്പാറ്റി കുറെ മണ്ണ് കൊണ്ടിട്ട് അവിടെ നമത്തി അങ്ങ് പോണ്. മഴ പെയ്യുമ്പോൾ അത് ഒലിച്ചു പോകുന്നുണ്ട്. ഇത് സ്ഥിരമുള്ള ഇത് തന്നെ. ഞങ്ങളെപ്പോലെയുള്ളവരുടെ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വണ്ടിക്ക് നിത്യം വണ്ടിക്ക് പണിയും ജീവിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലായി. ഒരു സവാരി കൊണ്ടുപോകാനോ ഒന്നും വയ്യാത്ത ഒരവസ്ഥയായി. കരാർ കമ്പനിയെ മാറ്റണമെന്നാണ് നഗരസഭാ മേയർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പരിശോധിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലത്തെ കമ്പനിയെ മാറ്റി സർക്കാർ റീടെൻഡർ നടപടികളിലേക്ക് പോയാലും റോഡുകൾ സ്മാർട്ടാകാൻ ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കരാർ ഏറ്റെടുക്കുന്നു. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട ശേഷം മാസങ്ങളോളം ഒന്നും ചെയ്യാതിരിക്കുന്നു. അധികൃതർ സ്വരം കടുപ്പിക്കുമ്പോൾ 6 മാസം കൂടി ആവശ്യപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ ഈ ആചാരം തുടരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ആർ പ്രിയനൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18. KSRTC ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവറും യാത്രക്കാരനുമായി സംഘർഷം. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുനലൂർ ചെങ്കോട്ട പാതയിൽ ആണ് സംഭവം. കയ്യാങ്കളിയിലെ കേശമം ഉണ്ടായതോടെ ബസ് റോഡിൽ നിന്ന് തെന്നിമാറിയിരുന്നു. കൊല്ലം ഡിപ്പോയിൽ നിന്നും തെങ്കാശിയിലേക്ക് സർവീസ് നടത്തിയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് സംഭവം. ഒറ്റക്കല്ലിലേക്ക് ടിക്കറ്റ് എടുത്ത ഫിറോസ് എന്ന യാത്രക്കാരൻ സ്റ്റോപ്പിന് 100 മീറ്റർ മുൻപ് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുകയുള്ളൂ എന്ന് കണ്ടക്ടർ അറിയിച്ചതിനെ തുടർന്ന് യാത്രക്കാരൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും തർക്കത്തിൽ കലാശിക്കുകയുമായിരുന്നു. വാഹനം ഓടിക്കുന്നതിനിടെ തന്നെ ഡ്രൈവർ കയ്യേറ്റത്തിന് മുതിർന്നെന്നാണ് യാത്രക്കാരൻ്റെ പരാതി. കണ്ടക്ടറുമായി സംസാരിക്കുമ്പോൾ ഡ്രൈവർ അനാവശ്യമായി ഇടപെട്ടെന്നും ഫിറോസ് ആരോപിച്ചു. അവിടെ നിന്ന് ചവിട്ടാൻ പറഞ്ഞിടത്ത് ഈ സന്ധ്യ ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ വനത്തിനോട് ചവിട്ടാൻ. എല്ലാ വണ്ടിയും അവിടെ ചവിട്ടുന്നയാ, നിങ്ങളെ മാത്രമേ ഉള്ളൂ അവിടെ ചവിട്ടാൻ. ആണോ? അത്ര നിങ്ങൾ നിങ്ങൾ ഇപ്പം അല്ല, നിങ്ങൾക്ക് ഇപ്പം എന്നും പറയണ്ടേ? ഞാൻ കയറിയപ്പോൾ തന്നെ ചോദിച്ചു ഉറൂന്ന് ജംഗ്ഷനിൽ ഇറക്കാവുന്നു. അതൊരു ലേഡി കണ്ടക്ടറാണ്, അവർ ഇറക്കാമെന്നും പറഞ്ഞു. നേരെ ഉറൂന്നി ചെന്ന് ഉറൂന്നി ജംഗ്ഷനിൽ വണ്ടി നിർത്തി. അതിനപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്താൻ ഞാൻ ആവശ്യപ്പെടുകയും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദ്യം ചെയ്ത് വീഡിയോ എടുത്തപ്പോൾ ഡ്രൈവർ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് എന്നെ മർദ്ദിക്കുകയും വണ്ടി അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും നിയന്ത്രണം വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഫിറോസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യാത്രക്കാരൻ അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് KSRTC ജീവനക്കാരുടെ നിലപാട്. ന്യൂസ് 18 പുനലൂർ. ഇടവേള. KK രമയെ അധിക്ഷേപിക്കുന്നത് അപമാനകരമാണെന്ന് രമേശ് ചെന്നിത്തല. ഇതിനെപ്പറ്റി ചോദിച്ചാൽ മഴയെപ്പറ്റിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് അഹന്തയുടെ ഭാഷയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KK രമയെ അധിക്ഷേപിക്കുന്ന നടപടി MM മണി തുടരുകയാണ്. ഇത് കേരളത്തിന് തന്നെ അപമാനമാണ്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലാണ് ഇതുപോലെയുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. MM മണി അല്ല ഇതിന്റെ, MM മണിയുടെ പുറകിൽ മുഖ്യമന്ത്രിയുണ്ട്. അതുകൊണ്ടാണ് MM മണി ഇത്രയും മോശമായ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി തന്നെ അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോടുള്ള പ്രതികരണം എന്തായിരുന്നു? ഇതിനെപ്പറ്റി ചോദിച്ചോ മഴ പെയ്തതിനെ പറ്റി മറുപടി പറയുന്നു. അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു സീമയുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. ജാർഖണ്ഡ് മുൻ ഗവർണർ ദ്രൗപതി മുർമുവാണ് NDA സ്ഥാനാർത്ഥി. 60% വോട്ടുകൾ ഇതിനോടകം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് NDA അവകാശവാദം. അതേസമയം എതിർ സ്ഥാനാർത്ഥി യശ്വൻ സിൻഹയ്ക്ക് മികച്ച മത്സരം കാഴ്ചവെക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം.
വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തിയെന്ന വിവാദങ്ങൾക്കിടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ഓഗസ്റ്റ് 12 വരെയാണ് സമ്മേളനം. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ബില്ല്, അഗ്നിപഥ റിക്രൂട്ട്മെന്റ്, കാർഷിക പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് സഭാ നേതാവ് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു. മിൽമ ഉൽപ്പന്നങ്ങൾക്ക് 3 രൂപ വില കൂടും. വിലവർധന നാളെ മുതൽ പ്രാബല്യത്തിലെന്ന് മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ അറിയിച്ചു. തൈര്, മോര്, സംഭാരം എന്നിവയ്ക്ക് 1.5 ലിറ്ററിന് 3 രൂപ വീതം കൂടും. ഡാനിയാണ് ചേരുന്നത്. ഡാനി, എങ്ങനെയൊക്കെയാണ് പുതിയ വില വിവരങ്ങൾ? ഗോപി, ജി എസ് ടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിലവർധനവ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ ഇനി അപ്പോൾ ഈ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജി എസ് ടി കൂടി വരുന്നതോടെ. അതുകൊണ്ട് ഈ ഇപ്പോൾ ഉള്ള ഉൽപ്പന്നങ്ങൾ, അതായത് പാൽ ഒഴിവാക്കിക്കൊണ്ട് തൈര്, മോര്, സംഭാരം എന്നിവയ്ക്ക് 1.5 ലിറ്ററിന് 3 രൂപ വീതം കൂടുമെന്നാണ് എറണാകുളം മേഖലാ ചെയർമാൻ ജോൺ തെരുവത്ത് അല്പം മുമ്പ് അറിയിച്ചത്. വിലവർധനവ് നാളെ മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. എന്നാൽ പാലിന്റെ വിലവർധനവ് ഇവർക്ക് ഈ മേഖലാ തലത്തിലുള്ള ഒരു തീരുമാനങ്ങൾ കൊണ്ട് നടപ്പാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ 3 ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളിൽ ഇവർക്ക് തീരുമാനമെടുക്കാം. അതുകൊണ്ട് 3 രൂപ വീതം 1.5 ലിറ്ററിന് കൂടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, തീരുമാനമായിട്ടുണ്ട്. അത് നാളെ മുതൽ തന്നെ പ്രാബല്യത്തിലാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജി എസ് ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ വിലവർധനവ് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് ജനങ്ങൾക്ക് കാര്യമായ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷേ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിൽ ഒരു വിലവർധനവ് നടപ്പാക്കിയേ തീരൂ എന്നുള്ളതാണ് നിലപാട്. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.